നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. കെ സ്റ്റോർ തലപ്പള്ളി താലൂക്ക് മൂന്നാം ഘട്ട ഉദ്ഘാടനം ചേലക്കരയിൽ വെച്ച് നടന്നു. പുലാക്കോട് റേഷൻ കട പരിസരത്ത് നടന്ന പരിപാടി മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച കെ സ്റ്റോർ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിൽ സംസ്ഥാനത്ത് 195 റേഷൻ കടകൾ കൂടി കെ സ്റ്റോറുകളായി ഉയർത്തുകയാണ്. സാധാരണ ലഭിക്കുന്ന റേഷൻ സാധനങ്ങൾക്ക് പുറമെ ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ, 5 കിലോഗ്രാം തൂക്കമുള്ള ചോട്ടു പാചകവാതക സിലിണ്ടറുകൾ, മിൽമ ഉൽപ്പന്നങ്ങൾ, MSME ഉൽപ്പന്നങ്ങൾ, യൂട്ടിലിറ്റി പേയ്മെന്റ് സേവനങ്ങൾ എന്നിവ കെ സ്റ്റോർ മുഖേന ജനങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കെ സ്റ്റോറിന്റെ തലപ്പള്ളി താലൂക്ക് മൂന്നാം ഘട്ട ഉദ്ഘാടനം ചേലക്കര പുലാക്കോട് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന 193 നമ്പർ റേഷൻ കട പരിസരത്ത് വെച്ച് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. സാധാരണ റേഷൻ കടകൾ നമ്മുടെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിട്ട സന്ദർഭത്തിലാണ് റേഷൻ കടകളെ കൂടുതൽ ജനോപകരപ്രദമായി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഈ സംവിധാനം നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് വന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 14,000-ൽ റേഷൻ കടകളുണ്ട്. അപ്പോൾ 14,000-ൽ റേഷൻ കടകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേഷൻ കടകൾ നമ്മുടെ നാടിന് വലിയ ഒരു സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ പട്ടിണി മാറ്റുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് നമ്മുടെ റേഷൻ കടകൾ നിർവഹിച്ചിട്ടുണ്ട്. നമുക്കരി വില കുറഞ്ഞ് കിട്ടുന്ന ഒരു കേന്ദ്രം, പഞ്ചസാര, അതുപോലെ തന്നെ മണ്ണെണ്ണ, അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ആദ്യകാലം. പിന്നീട് 13 നിത്യോപയോഗ സാധനങ്ങൾ നമ്മുടെ റേഷൻ കടകളിലൂടെ ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായി. നമ്മളെല്ലാ സാധനങ്ങളും ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇതര സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരുന്ന സമയത്ത് ആ ട്രാൻസ്പോർട്ട് ചാർജും കൂടി കൂടുമ്പോൾ വില നല്ലപോലെ വർദ്ധിക്കും. അപ്പം അങ്ങനെ വർദ്ധിക്കുന്ന സമയത്ത് അല്പമെങ്കിലും ജനങ്ങൾക്ക് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പൊതുവിതരണ സമ്പ്രദായം മെച്ചപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചത്. പൊതുവിതരണ സമ്പ്രദായം മെച്ചപ്പെടുത്തിക്കൊണ്ട് പൊതു മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് അല്പമെങ്കിലും ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയൂ എന്നുള്ള കാഴ്ചപ്പാടാണ് ഗവൺമെൻറ്റുള്ളത്. അതുകൊണ്ടാണ് വിലക്കയറ്റം വല്ലാതെ വർദ്ധിക്കുമ്പോഴും വിലക്കയറ്റത്തിൻ്റെ ആഘാതത്തിൽ നിന്നും നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത്. പലപ്പോഴും അത് ചില ആരോപണങ്ങൾക്കെല്ലാം വിധേയമാകുന്നുണ്ട്. അപ്പം അത് പരമാവധി പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണത്. നമ്മുടെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൃത്യമായിട്ട് പൈസ കിട്ടാത്തതിൻ്റെയൊക്കെ പ്രശ്നം പലപ്പോഴും വരുന്നുണ്ട്. സാമ്പത്തിക പ്രയാസം നമ്മളെ ഈ കാര്യം മുന്നോട്ട് കൊണ്ടുവരുന്ന തടസ്സമായിരുന്നു. പക്ഷേ ആ തടസ്സങ്ങളെല്ലാം വന്നപ്പോഴും ഗവൺമെൻറ് തീരുമാനിച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നമ്മുടെ പൊതു വിതരണ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സിവിൽ സപ്ലൈസിന് കുറച്ച് പൈസ കൊടുക്കാൻ വേണ്ടി തയ്യാറായി. അങ്ങനെ കൂടുതൽ പൈസ സിവിൽ സപ്ലൈസിന് കൊടുത്തുകൊണ്ട് പൊതു മാർക്കറ്റിൽ ഇടപെടാനുള്ള ശേഷി ആർജിക്കാൻ വേണ്ടി കഴിയും. അതിനുവേണ്ടിയാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടി ഭാഗമായി കൊണ്ടാണ് ഈ കെ സ്റ്റോർ. ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ശൈലിയിൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. തലപ്പള്ളി താലൂക്കിലെ 5-ാമത്തെയും കെ സ്റ്റോറിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. താലൂക്ക് തലത്തിൽ 3-ാം ഘട്ട ഉദ്ഘാടനം. ഈ വാർഡിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ തീർത്തും വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ചിലകര പഞ്ചായത്തിൽ തന്നെ ഏകദേശം 19 റേഷൻ കടകളുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു വിഷയം ഇങ്ങനെ നിലവിലുള്ള റേഷൻ കടകളുടെ മുഖഭാവം മൊത്തം മാറ്റി ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റിൻ്റെ രൂപത്തിൽ കേരള സർക്കാർ പ്രഖ്യാപിച്ച ഈ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലേക്ക് എത്താൻ ഇരു കൈ നീട്ടി സ്വീകരിച്ച ധനേശ് ചേട്ടനോട് ഞാൻ ആദ്യം വ്യക്തിപരമായും ഈ നാടിൻ്റെയും നന്ദി രേഖപ്പെടുത്താൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. താലൂക്ക് സപ്ലൈ ഓഫീസർ ഇൻചാർജ് സൈമൺ ജോസ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, CPIM പ്രതിനിധി കെ എസ് ശ്രീകുമാർ, കോൺഗ്രസ് എം പ്രതിനിധി ഷാജി അനിത്തോട്ടം, IUML പ്രതിനിധി റഷീദ്,
എൻ സി പി പ്രതിനിധി വി രവീന്ദ്രൻ, പഴയന്നൂർ ഫർക്ക റേഷനിംഗ് ഇൻസ്പെക്ടർ എസ് സരിത, ലൈസൻസി ധനീഷ് എലിയാസ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ഷെൻ ന്യൂസ്, ചേലക്കര.